नम शिवाय गुड मॉर्निंग कई क्लास नाम कवि मनस ए कवि पेरे रप आरान ई कवि एल्लूर् एस परमेश्वर अय्यर प्रसिद्धन कविया ई कवि एम कवि मनस अम्म ते मगने रपम कहानकय സൂര്യൻ അസ്തമിക്കുന്ന സമയം ആവാറായിട്ടുണ്ടായിരുന്നു സന്ധ്യാസമയം അവൻ തുടങ്ങിയിരുന്നു ആ സമയത്താണ് അമ്മ അപ്പം മകനെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മകൻ എന്തു ചെയ്തു ആ രണ്ടപ്പം അമ്മ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം അവൻ കഴിക്കുകയും അങ്ങനെ എന്തു ചെയ്തു മറ്റൊരെണ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിരത്തിലേക്ക് ഓടിപോവുകയും ചെയ്തു അല്ലേ ആ സമയത്ത് അവന്റെ കാതിൽ ഒരു ശബ്ദം കൂരമ്പ് പോലെ തുളച്ചു കയറി എന്തായിരുന്നു ആ ശബ്ദം ഒരു യാചകന്റെ ശബ്ദമായിരുന്നു അല്ലേ എന്താണ് യാചകൻ പറയുന്നത് കണ്ണും കരളും ഉള്ളവരെ യജമാനന്മാരെ പുണ്യം കലർന്ന മാളവരെ എൻ്റെ സ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ജന്മന അന്ധനാണ് കുരുടനാണ് ഞാൻ കുറേ ദിവസമായി വലതു കഴിച്ചിട്ട് എൻ്റെ പിച്ചച്ചട്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ പാത്രത്തിൽ ഒന്നുമില്ല എന്തെങ്കിലും തരണേ എന്നുള്ള ശബ്ദമാണ് ആര് കേട്ടത് ഈ കുട്ടിയുടെ കാതുകളിലെ വന്ന് അലച്ചത് അല്ലേ എൻ്റെ പിച്ചച്ചട്ടിയിൽ കാശൊന്നുമില്ലേ എൻ്റെ ചട്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ പാത്രത്തിൽ എന്തെങ്കിലും ഇടണേ എനിക്ക് എന്നിട്ട് വേണം ഇതിനുള്ള അരി വാങ്ങി അല്ലെങ്കിൽ കല്ലും കരടുമുള്ള അരിയൊക്കെ വാങ്ങി എനിക്ക് കഞ്ഞിയുണ്ടാക്കി അത് മോന്താൻ അല്ലെങ്കിൽ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇത് കണ്ട് അല്ലെങ്കിൽ ഇത് കേട്ട് കുട്ടി എന്തു ചെയ്തു തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന അപ്പം ഈ പിച്ചപാത്രത്തിൽ ഇടുകയാണ് യാചകന്റെ പാത്രത്തിൽ ഇടുകയാണ് അല്ലേ ഇതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് ഭാഗം ശ്രദ്ധിച്ചിരിക്കുക തപ്പിയെടുത്തതു തിന്നു പാവാ മപ്പൊഴേ കുഞ്ഞിനെ വാഴ്ത്തി തമ്പുരാനെ തരും ദൈവം കുലി അൻപിലിതെന്നു ചൊല്ലി മാറത്തടിച്ചു കരവൂതൂരെ വേറിട്ടൊരന്തനും അപ്പോൾ ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞമ്മയെ തേടി തപ്പിയെടുത്തതു തിന്നു പാവാ മപ്പൊഴേ കുഞ്ഞിനെ വാഴ്ത്തി തമ്പുരാനെ തരും ദൈവം കൂലി അൻപിലിതെന്നു ചൊല്ലി മാറത്തടിച്ചു കരവൂതൂരെ വേറിട്ടൊരന്തനും അപ്പോൾ ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞമ്മയെ തേടി തപ്പിയെടുത്തതു തിന്നു പാവാ അപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി എന്താണ് ഇദ്ദേഹം ഈ യാചകൻ അന്ധനാണ് കുരുടനാണ് കാഴ്ചയില്ലാത്തവനാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ കയ്യിലുള്ള അവശേഷിക്കുന്ന അപ്പം ഈ എന്താ ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ട് വല്ലതും തരണേ ഞാൻ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവർ തന്ന നാണയം കിട്ടിയിട്ട് വേണം അത് കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി അരി വാങ്ങി ക്വാളിറ്റിയുള്ള അരിയൊന്നുമല്ല എന്താണ് അതായത് കല്ലും കരടുമുള്ള അരിയൊക്കെ വാങ്ങി എനിക്ക് കഞ്ഞി വെച്ച് കഴിക്കാൻ മോന്താൻ എന്നൊക്കെ പറഞ്ഞത് കേട്ട് കുട്ടി എന്തു ചെയ്തു ഈ കരച്ചിൽ കേട്ട് പൈതൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നെയ്യപ്പം ചട്ടിയിലിട്ടു അല്ലേ അപ്പോൾ ഇദ്ദേഹം അന്ധനാണ് കുരുടനാണ് കണ്ണ് കാണാൻ വയ്യ അതുകൊണ്ട് തപ്പിയെടുത്തതു തിന്നു തപ്പി ഇതെന്താ സാധാരണ അതിനെ കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എന്തോ പാത്രത്തിൽ വീണിട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കയ്യോണ്ട് ഇങ്ങനെ ഇങ്ങനെ തപ്പുകയാണ് അതായത് എന്താ സാധനം എന്തോ വീണിട്ടുണ്ടല്ലോ എൻ്റെ പാത്രത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആകൃതി കൈകൊണ്ട് തന്നെ സ്പർശിച്ചപ്പോൾ മനസ്സിലായി ഇത് തിന്നാനുള്ള അപ്പമാണ് തപ്പിയെടുത്തതു തിന്നു പാവാ അപ്പോഴേ
പഴയ കുഞ്ഞിനെ വാഴ്ത്തി. ആ അപ്പോൾ തപ്പി എടുത്തുകൊണ്ട് ആ അപ്പം ആ യാചകൻ, പാവം യാചകൻ കഴിക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ കുഞ്ഞ് തൻ്റെ പാത്രത്തിലേക്ക് ഇട്ടതാണെന്ന്. അങ്ങനെ ആ കുഞ്ഞിനെ വാഴ്ത്തുകയാണ്. എന്താണ്, ആ നിനക്ക് നല്ലത് വരട്ടെ, ഇവൻ ഇവിടെ നന്മ ചെയ്തിട്ടുണ്ട്. എന്ത് നന്മയാണ് ഈ കുട്ടി ചെയ്തിട്ടുള്ളത്? ആ ഈ കുട്ടിക്ക് കഴിക്കാനുള്ള അപ്പം, അമ്മ കൊടുത്തുവിട്ട അപ്പം ഈ യാചകൻ്റെ പരിഭവം പറിച്ചിൽ കേട്ടപ്പോൾ, യാചകൻ്റെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ കുട്ടി ആ യാചകൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നന്മ അല്ലേ? ഈ കുട്ടി ഇത് കേട്ടിട്ട് തൻ്റെ കയ്യിലുള്ള അപ്പം സ്വയം കഴിക്കുകയാണോ ചെയ്തത്? അല്ല. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഈ യാചകൻ്റെ വിഷമം. അതുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സ് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ പൈതൽ എന്ത് ചെയ്തത്? ആ തനിക്ക് കഴിക്കാനുള്ള അപ്പം ഈ യാചകൻ്റെ പാത്രത്തിലേ ഇട്ടത്. ഓക്കെ. അപ്പോൾ തന്നെ ഈ യാചകൻ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ വാഴ്ത്തി. വാഴ്ത്തി എന്ന് പറഞ്ഞാൽ നല്ലത് വരട്ടെ, തമ്പുരാനെ, തമ്പുരാൻ ഇവന് നല്ലത് കൊടുക്കട്ടെ. തമ്പുരാനെ തരും ദൈവം കൂലി, അൻപിലീതെന്നു ചൊല്ലി. ആ ഇവൻ ചെയ്ത നന്മയ്ക്ക്, ഇവിടെ നന്മ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ നന്മയ്ക്ക് ദൈവം ഇവന് കൂലി കൊടുക്കും, നല്ലത് കൊടുക്കും, നന്മ കൊടുക്കും, ഇവനെ അനുഗ്രഹിക്കും, ഇവനെ എന്താ ആപത്ത് കാലത്ത് ദൈവം ഇവനെ സഹായിക്കും എന്നൊക്കെ ഉള്ള അനുഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ ആര് കൊടുക്കുകയാണ്? യാചകൻ. കൂലി അൻപിലിതെന്നു ചൊല്ലി. അൻപ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അൻപ് സ്നേഹം. ഈ സ്നേഹത്തിന്, ഈ നന്മയ്ക്ക് ദൈവം ഇവന് നല്ലത് കൊടുക്കും, നല്ല കാര്യങ്ങൾ ഇവന് വേണ്ടി ദൈവം ചെയ്തിടും. ഇവനെ എന്താ ആപത്കാലങ്ങളിൽ ദൈവം സഹായിക്കും, ഇവന് നല്ലത് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു. മാറത്തടിച്ചു കരാവൂ ദൂരെ, വേറിട്ടൊരന്തനും അപ്പോൾ. ഈ സമയത്ത് ഇതൊക്കെ കേട്ട് വേറൊരന്തൻ, കണ്ണ് കാണാത്ത ഒരു അന്തൻ അപ്പുറത്ത് നിന്ന് കരയാണ് ഇതൊക്കെ കണ്ടിട്ട്. മാറത്തടിച്ച് ദൂരെ അങ്ങ് മാറി വേറിട്ടൊരന്തൻ, അന്തൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവൻ, കണ്ണു കാണാത്തവൻ, വേറൊരന്തൻ ഇങ്ങനെ മാറത്തടിച്ച് ഇതൊക്കെ കേട്ടും ഒക്കെ മാറത്തടിച്ച് വിലപിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇനി ആ അന്തന് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അത് കാണാനുള്ള ശക്തി ആർക്കില്ല? ആ അന്തൻ്റെ ദുഃഖം കാണാനുള്ള ശക്തി ആർക്കില്ല? കുട്ടിക്കില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞമ്മയെ തേടി. ആ കുട്ടി ഒരു ഓട്ടം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണ് കുട്ടി ഓടുന്നത്? ആ തൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് ഓടി, വീടണഞ്ഞു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പ്രവേശിച്ച് തൻ്റെ അമ്മയെ തേടി. അമ്മ എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്, അമ്മയെന്ന് വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് ഓടുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയി. ഒരു ഓട്ടം വെച്ചു കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി അമ്മയെ അന്വേഷിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്? ഈ കുട്ടി ഇട്ട് കൊടുത്ത അപ്പം എന്ത് ചെയ്തു? യാചകൻ തപ്പി തപ്പി അത് എടുത്ത് കഴിച്ചു. എന്നിട്ട് കുഞ്ഞിനെ അനുഗ്രഹിച്ചു, ദൈവം ഇവനെ നല്ലത് വരുത്തും, ഇവൻ്റെ സ്നേഹം ഇവൻ്റെ നന്മയ്ക്ക് ദൈവം നല്ല അനുഗ്രഹം, നല്ല എന്താണ് നല്ലത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവനെ വാഴ്ത്തി. ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ എന്താ ദൈവം ഇവന് കൂലി കൊടുക്കുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ കുട്ടി മാറത്തടിച്ച് കരയുന്ന മറ്റൊരു അന്തനെ കണ്ടു. അങ്ങ് ദൂരെയായിട്ട് മാറത്തടിച്ച് കരയുന്ന മറ്റൊരു അന്തനെ കണ്ടു. പക്ഷേ തൻ്റെ കയ്യിൽ ഇനി അന്തനെ ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് കുട്ടി എന്ത് ചെയ്തു? അത് കാണാനുള്ള ത്രാണിയില്ലാതെ, ശക്തിയില്ലാതെ കുട്ടി വേഗം തന്നെ ഒരു ഓട്ടം വെച്ചു കൊടുത്തു. തൻ്റെ വീട്ടിലേക്കായിരുന്നു ആ ഓട്ടം. അങ്ങനെ വീടണഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വീട്ടിൽ പോയി തൻ്റെ അമ്മയെ അന്വേഷിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ച് അമ്മയെ തേടുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ കവിതയിൽ നിന്നും മനസ്സിലായത് എന്താണ്? നന്മ, ഒരു കുട്ടിയുടെ നന്മയാണ് നമുക്ക് മനസ്സിലായത്. ആ കുട്ടി ഒരു പൈതലാണ്. ആ കുട്ടിക്ക് ഒരുപാട് വയസ്സായിട്ടൊന്നുമില്ല, പ്രായമായിട്ടൊന്നുമില്ല. എങ്കിൽ കൂടിയും ആ കുട്ടിക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്? തൻ്റെ കയ്യിലുള്ള അവശേഷിക്കുന്ന അപ്പം ആർക്ക് കൊടുത്തത്? ആ യാചകന് കൊടുത്തത്.
ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കുട്ടികളായ എല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് സഹായിക്കണം. തൻ്റെ കയ്യിൽ ഉള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കാനായിട്ടുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ പാഠഭാഗത്തു നിന്നും കവിത ശകലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലരുണ്ട് എന്താണ്, ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കില്ല, ഒരുപാടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. എന്താണ്, നമുക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇല്ലാത്തവന് അതിലൊരെണ്ണം കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൊടുത്തവൻ അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കണം അല്ലേ. ആ താങ്ക് യു പറയണം, നന്ദി പറയണം. ആ നന്ദി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ആ മനസ്സിനെ എന്താണ് നമ്മൾ വാഴ്ത്തണം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ നിന്നും നമുക്ക് നന്മയുടെ ശകലങ്ങൾ മനസ്സിലായി. ഒരു കുട്ടിയുടെ അല്ലേ ഈ രണ്ടപ്പം എന്ന കവിതയിൽ നിന്നും മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത് നന്നായി വായിക്കുക. ഓക്കെ.